രാജി ബിജെപിക്ക് പ്രഹരമോ? കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ശിരോമണി അകാലിദൾ നേതാവും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രിയുമായ ഹർസിമ്രത് കൗർ ബദാലി കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കുമേലുള്ള നിയന്ത്രണങ്ങൾ നീക്കി കർഷകർക്ക് കൂടുതൽ വിപണന സാധ്യതകൾ ലഭ്യമാക്കുമെന്ന അവകാശവാദത്തോടെ കാർഷിക ഉൽപ്പന്ന വ്യാപാര വാണിജ്യ ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ആ നാടകീയ രാജി. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രഖ്യാപിച്ച ഈ രാജി ബിജെപിയെ പ്രഹരത്തിലാക്കിയിരിക്കുകയാണ്. രാജിവെച്ചെങ്കിലും മുന്നണിയിൽ തുടരുമെന്ന് ഹർസിമ്രതിന്റെ ഭർത്താവ് പറഞ്ഞെങ്കിലും കാർഷിക മേഖലയിൽ എടുത്ത തീരുമാനങ്ങൾ മോദി സർക്കാർ പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. മുന്നണിയേക്കാൾ വലുത് കർഷകരാണെന്ന അകാലിദൾ നയം വ്യക്തമാക്കുമ്പോൾ ബിജെപിക്ക് അതൊരു ഇരട്ട പ്രഹരമാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ജൂൺ 5 കേന്ദ്രം പ്രഖ്യാപിച്ച 3 ഓർഡിനൻസുകൾക്കെതിരെയാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ പ്രതിഷേധിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തോട് അനുബന്ധിച്ച് കർഷകർ പ്രതിഷേധം ശക്തമാക്കുകയും ഹരിയാനയിലെ കർഷകർ ദേശീയപാതയടക്കം ഉപരോധിക്കുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കർഷക സംഘടന പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓർഡിനൻസ് 2020, ഫാർമേഴ്സ് എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ഓർഡിനൻസ്, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ഓർഡിനൻസ് എന്നിവയാണ് ആ 3 ഓർഡിനൻസുകൾ. ഇതിൽ പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നിലവിൽ ലൈസൻസ് ഉള്ള വ്യാപാരികൾക്ക് മാത്രമേ കർഷകരിൽ നിന്ന് വിളകൾ സംഭരിക്കാനുള്ള അവകാശമുള്ളൂ. ഈ വ്യവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുന്നത്. കാർഷിക ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ വില നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് കർഷകർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി വിതരണ ശൃംഖലകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥ. നേരത്തെ കർഷകർക്ക് സുഗമമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു. ഒരു രാജ്യം ഒരു വിപണി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ ആഘോഷിച്ചത്. കർഷകർക്ക് പ്രസ്തുത ഓർഡിനൻസ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്നായിരുന്നു മറ്റൊരവകാശവാദം. പുതിയ ഓർഡിനൻസ് നടപ്പാക്കുന്നതോടുകൂടി വില നിയന്ത്രണം, കർഷകരുടെ സപ്പോർട്ട് സിസ്റ്റം, പച്ചക്കറി ചന്ത തുടങ്ങിയവ ദുർബലമാക്കപ്പെടും. ഫലത്തിൽ വലിയ കോർപ്പറേറ്റുകൾക്ക് അനായാസം കർഷകരെ നിയന്ത്രിക്കാൻ സാധിക്കും. രാജ്യത്തെ 85% വരുന്ന ചെറുകിട കർഷകർക്കും ഇത് വലിയ തിരിച്ചടിയായിരിക്കും. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ കർഷകർക്ക് ആർക്ക് വേണമെങ്കിലും വിളകൾ വിൽക്കാം. ഏത് കമ്പനിയാണോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ആ കമ്പനിയുമായി വില നിശ്ചയിക്കാം. കർഷകനും വ്യവസായ സ്ഥാപനവുമായി നേരിട്ടാണ് ബന്ധം. സർക്കാർ ഇടപെടലുകളില്ല. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബിൽ പ്രകാരം ഒരു പാൻ കാർഡുള്ള ഏത് ട്രേഡർക്കും കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ഇതിന്റെ തന്നെ ഭാഗമായാണ് കർഷകനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും ശേഖരിച്ചു വെക്കുന്നതിനും പുതിയ നിയമഭേദഗതി കൊണ്ടുവരുവാനും സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം ഇതോടെ സ്വകാര്യ കമ്പനികളുടെ കൈകളിലാകുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി കാർഷിക വിപണിയിലെ വിശ്വാസ്യതയാണ് തകരാൻ പോകുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ നിയമപ്രകാരം കർഷകർക്കും ട്രേഡേഴ്സിനും സർക്കാരിനും ടാക്സ് നൽകേണ്ടതില്ല. ഈ നികുതി ഇളവിന്റെ ആനുകൂല്യം കർഷകർക്കും ട്രേഡേഴ്സിനും ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. പക്ഷേ നികുതി ഇളവ് നൽകുന്നുവെന്ന മറവിൽ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇന്റൻസീവ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് കർഷകർ പറയുന്നത്. കാർഷിക മേഖലയിലെ വലിയ പരിഷ്കരണമാണെന്ന് ബിജെപി അവകാശപ്പെടുന്ന ബില്ലുകളെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി രാജിവെച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ബില്ലിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ സമരത്തിലാണ്. തുടക്കത്തിൽ പുതിയ നിയമങ്ങളെ പിന്തുണച്ച ശിരോമണി അകാലിദൾ സംസ്ഥാനത്ത് ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയമായ പ്രതിച്ഛായ നഷ്ടമോർത്താണ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം അറിയിച്ചെങ്കിലും ബിജെപി ഉറച്ചുനിന്നതോടെ ബില്ലുകൾക്കുള്ള പിന്തുണ പിൻവലിക്കാനും പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്യാനും പാർട്ടി തീരുമാനിച്ചു. ബിജെപിയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷികളിൽ ഒരാളാണ് ശിരോമണി അകാലിദൾ.